നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എം ആർ സ്പോർട്സിൻ്റെ ഒരു ഈസൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഐ എസ് എല്ലിൽ വന്നിരിക്കുന്ന വമ്പൻ ന്യൂസുകളെ പറ്റിയുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മൊബൈലിൽ അപ്പോഴായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണ്, ടി കെ മോഹൻ ബഗാന് വേണ്ടി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ താരമായ ബ്രാൻഡ് ഇമാൻ എന്ന് പറയുന്ന 28 വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന് ഒഫീഷ്യലായിട്ട് മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെയായിരുന്നു ഈ ഒഫീഷ്യൽ സൈനിങ് മുംബൈ സിറ്റി എഫ് സി ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ അറിയിച്ചിരുന്നത്. എന്തായാലും ബ്രാൻഡ് ഇമാനെക്കുറിച്ച് നമുക്കറിയാം, വമ്പൻ കളികൾ കാഴ്ചവെക്കുന്ന ഒരു താരം കൂടെയാണ്, എടുത്തു പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്ന ദശോൺ ബ്രൗൺ എന്ന താരത്തിനെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു കൊല്ലത്തേക്കും കൂടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ദശോൺ ബ്രൗൺ എന്ന് പറയുന്ന താരത്തിനെ നമുക്കറിയാം, ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി എല്ലാം വമ്പൻ കളികളും കാഴ്ചവെച്ച ഒരു താരം കൂടെയാണ്. നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഇപ്പോൾ ഒരു കൊല്ലത്തേക്കും കൂടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അങ്ങനെ ചെന്നൈയിൻ എഫ് സി അവരുടെ ഒരു ഇന്ത്യൻ താരത്തിനെ ടീമിലെത്തിച്ചിരിക്കുകയാണ്. മണിപ്പൂരി താരമായ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന നിന്തോയ് എന്ന് പറയുന്ന താരത്തിനാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ചെന്നൈയിൻ എഫ് സി സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ട് തിലക് മൈതാനമാണ് കൊടുത്തിരിക്കുന്നത്. എഫ് സി ഗോവയിൽ വെച്ചാണ് ഐ എസ് എൽ നടക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തിലക് മൈതാനമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഹോം ഗ്രൗണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം പകരുന്ന ഒരു ന്യൂസായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡൂറൻ കപ്പിൻ്റെ ലൈവ് മാച്ച് കാണാൻ പറ്റുമോയെന്ന് പല സുഹൃത്തുക്കൾക്കും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മറുപടിയായിട്ടൊരു ഉത്തരം തരികയാണ്. എന്തെന്ന് വെച്ചാൽ ഡൂറൻ കപ്പ് അഡാറ്റ് ടൈംസ് എന്ന ആപ്പിൽ മാത്രമായിരുന്നു കാണാൻ സാധിക്കുമുള്ളായിരുന്നു 179 രൂപ മുടക്കി. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ട് വന്നിരിക്കുകയാണ്. എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ എപ്പിക് സ്പോർട്സ് എന്ന ചാനലൊന്ന് സെർച്ച് ചെയ്തിട്ട് ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. കാരണം ആ ചാനലിൽ ലൈവ് മാച്ചുകളുടെ എല്ലാ ലിങ്കും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലൈവ് മാച്ചിൽ കയറി നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ നേരിട്ട് ആ ലിങ്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. യൂട്യൂബിൽ തന്നെ നമുക്ക് ലൈവ് മാച്ചിനി ഫ്രീ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഒന്ന് നോക്കുക. എപ്പിക് സ്പോർട്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.